അള്ളാഹുവിന് വേണ്ടി ഏറ്റപ്പെടുന്നു എന്ന് പറയാൻ പറഞ്ഞത് ഒരു മഹല്ലിലെ ഉസ്താദിനെ പ്രിയപ്പെട്ട നാട്ടുകാർ ഏറ്റപ്പെടാനുള്ളത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ആ ഉസ്താദ് അങ്ങോട്ട് മാറിപ്പോകുമ്പോ ചെറിൽ പോത്തിറൊട്ടിക്കാൻ വേണ്ടി ചെറുപ്പക്കാർ വരും. എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് വേണ്ടി ഏറ്റപ്പെടണം. എന്റെ മുമ്പിൽ എന്നെ ശബ്ദം ധരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാനുള്ളത് റഹ്മാനാണ് പടച്ചറപ്പിന് വേണ്ടിയാണ്. നിങ്ങൾ ശബ്ദത്തെ ഇഷ്ടപ്പെട്ടാൽ ഈ ശബ്ദം അടഞ്ഞു പോയാൽ നിങ്ങൾ ആ ഇഷ്ടം മറക്കരുത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ് ഈ ശബ്ദത്തിൽ നിലനിൽക്കുന്ന ശബ്ദമല്ല, കുറെ നാളുകൾ കഴിയുമ്പോൾ ഈ ശബ്ദം അടച്ചു പോകുമ്പോ നിങ്ങൾ വീട്ടിന്റെ അകത്തിരുന്ന് പുതിയ ഉസ്താദുമാർക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതെങ്കിൽ പാവപ്പെട്ടവനെ നിങ്ങൾ മറക്കൂല. ഞാനും നിങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞാനങ്ങനെ മറക്കൂല. അള്ളാഹു നമ്മുടെ സ്നേഹബന്ധം അങ്ങനെയാക്കി തരട്ടെ. അള്ളാഹുവിന് വേണ്ടി പടച്ചുറപ്പിന് വേണ്ടി ഇഷ്ടപ്പെടാ എന്റെ സഹോദരങ്ങള് നമ്മൾ മനസ്സു വെക്കണം. അതാണ് വലുത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാ, അള്ളാഹുവിന് വേണ്ടി ആര് ഇഷ്ടപ്പെടുന്നുവോ, അള്ളാഹുവിന് വേണ്ടി ആര് പിണങ്ങുന്നുവോ, അള്ളാഹുവിന് വേണ്ടി ആര് കൊടുക്കുന്നുവോ, അവന്റെ ഈമാൻ പരിപൂർണമായിരിക്കുന്നു. തീർന്നില്ല പരലോകത്ത് വീണ്ടും അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ട കൂട്ടുകാര്. ഒരുമിച്ചൊരു ബൈക്കിൽ ഇന്ന് പ്രസംഗത്തിന് പോകുമ്പോ നീ എന്നെ അടിക്കുന്നു, നാളെ പ്രസംഗത്തിന് പോകുമ്പോ ഞാൻ എന്നെ അടിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്പരം എല്ലാ സഹകരിച്ചുകൊണ്ട് പടച്ചുറപ്പിന് വേണ്ടി ഒറ്റക്കെട്ടായി എടാ നീ സുബൈക്ക് പള്ളിയിലേക്ക് പോകുമ്പോ എന്നെ ഒന്ന് വിളിച്ചിക്കണേ, ബോധമില്ലാതെ ഉറങ്ങുന്നവനാണ് ഞാൻ, നീ ഒന്ന് വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് അത് പറയുന്നതിന് പോലും അള്ളാഹുവിന്റെ അടുത്ത് പുണ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാ നല്ല കാര്യത്തിലും പരസ്പരം ഒരുമിച്ച് നിൽക്കുന്നവർക്ക് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവര് അള്ളാഹുന്റെ കോടതിയിൽ രക്ഷപ്പെടുന്നവരാ. നിങ്ങൾക്കറിയോ പുണ്യനബിതങ്ങളുടെ സഹാബത്തിൽ ശക്തിയുള്ളവരും ശക്തി കുറഞ്ഞവരുമുണ്ട്, ആരോഗ്യമുള്ളവരും ആരോഗ്യം കുറഞ്ഞവരുമുണ്ട്. അവർ യുദ്ധത്തിന് വേണ്ടി നടന്നു പോകുമ്പോ ആരോഗ്യമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് മുമ്പിലേ പോകുന്നത്. ഒരു കാലെടുത്ത് വെക്കുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തന്ത്രം ഫലിച്ചുകൊണ്ട് ആ കാലിലേക്ക് വിഷമൂട്ടപ്പെട്ട മുള്ളു തറച്ചു കയറിയപ്പോ പിന്നാലെ വരുന്ന കൂട്ടുകാരോട് കൈയെടുത്ത് കാണിച്ചിട്ട് ഇനി കടന്നു വരല്ലേ, എന്റെ ശരീരത്തിലേക്ക് വിഷം കടന്നിരിക്കുകയാ, കുറെ സെക്കൻഡുകൾക്കകത്ത് ഞാനിപ്പം മരിച്ചു വീഴും, അതുകൊണ്ട് നിങ്ങൾ ആര് കടന്നു വന്നാലും വിഷം നിങ്ങളുടെ ശരീരത്തിൽ കടക്കുന്നതാ, അപ്പുറത്തേക്ക് പോകാനൊരു നിർവാഹവുമില്ല. ഈ ഭാഗം മുഴുവൻ ഇസ്ലാമിന്റെ ശത്രുക്കള് വിഷമൂട്ടപ്പെട്ട മുള്ളുകളെ തറപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ബലഹീനരായ സഹാബികൾ പറഞ്ഞതെന്തെന്നറിയോ, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവർ എങ്ങനെയാ പ്രിയപ്പെട്ടവര്, പടച്ചുറപ്പിന് വേണ്ടി ഇഷ്ടപ്പെടുന്നവർ എങ്ങനെയാ, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെട്ടാൽ അവന്റെ വയ്യത്ത് കൊണ്ടുവന്ന് നടക്കിയിട്ട് പോകാൻ മനസ്സില്ലാറ് ആ കവറിന്റെ അടുത്തിരുന്ന് കൊണ്ട് എന്റെ കൂട്ടുകാരന് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാനുള്ള മനസ്സ്. പരസ്പരം അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരന് മാത്രമല്ല അത് കൊടുക്കുന്നതാ. ആരോഗ്യം കുറഞ്ഞ ബലഹീനരായ സഹാബത്ത് പറഞ്ഞതെന്തെന്നറിയോ, എന്തായാലും ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോരടിക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങളൊരു മാർഗം പറയാ, ഈ വിഷമൂട്ടപ്പെട്ട മുള്ളിന്റെ മുകളിൽ ഞങ്ങൾ അങ്ങ് കവിഞ്ഞു കിടക്കാ, ആ മുള്ളുകൾ നമ്മുടെ ശരീരത്തേക്ക് തറച്ചോട്ടെ, എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ചവിട്ടിയിട്ട് ശത്രുക്കളോട് പോരടിക്കാൻ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാമെന്ന് ബലഹീനരായ ആരോഗ്യം കുറഞ്ഞ സഹാബികൾ പറഞ്ഞിട്ട് അവര് പറയുന്നു എന്തായാലും ഞങ്ങളെ കൊണ്ടൊരു ഉപയോഗമില്ല, എണ്ണത്തിൽ കൂടുതലുണ്ടെന്നല്ലാതെ നിങ്ങൾ ചെയ്യുന്ന പോലെ യുദ്ധം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാ വിഷമൂട്ടപ്പെട്ട മുള്ളിന്റെ മുകളിൽ കവിഴ്ന്നു കിടന്ന സഹാബത്തായ കൂട്ടുകാരുടെ ശരീരത്തിന്റെ മുകളിലേക്ക് കാലുകൊണ്ട് ചവിട്ടിയിട്ട് കടന്നുപോയ കരുത്തരായ സഹാബത്തിന്റെ ഭിന്നത പുറക്കാരാണ് ചെറുപ്പക്കാരാ. സിനിമാ നടന്മാർ
ആർക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുമ്പോ ഉത്സവ പറന്നു ഒരു കത്തിക്കുത്ത് നടത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ക്രിക്കറ്റിന് വേണ്ടി ഫുട്ബോളിന് വേണ്ടി കഴുത്തറിയാ മനസ്സിലാണിക്കുമ്പോ അള്ളാഹുവിന്റെ പേരിന് ഇസ്ലാമിന്റെ ശത്രുക്കൾ മാറി വലിച്ചെറിഞ്ഞു കൊണ്ടിരിക്കുമ്പോ നുഴഞ്ഞുകയറിയിട്ട് ഇസ്ലാമിന്റെ തനതായ മൂല്യത്തെയും ചൈതന്യത്തെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന യുവത്വമേ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷയില്ല പോലെ. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിച്ചോ, നിങ്ങൾ എന്നെ സ്നേഹിച്ചോ, ഉസ്താദിനെ സ്നേഹിച്ചോ, ബാദരി ഉസ്താദിനെ സ്നേഹിച്ചോ, നമ്മുടെ പള്ളിയിലെ ഇമാമികളെ സ്നേഹിച്ചോ, എന്തിനെന്നറിയോ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാ, പടച്ചവന് വേണ്ടിയാ, പണമുണ്ടാക്കാറല്ല, അധികാരത്തിന് വേണ്ടിയല്ല, സോഭനക്ക് വേണ്ടിയല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, റഹ്മാനാണ് പടച്ചവത്തിന് വേണ്ടി സ്നേഹിച്ച അള്ളാഹു വിളിക്കുമത്രേ പടലോകത്ത് അയിനൽ മുത്ത പരസ്പരം ഇഷ്ടപ്പെട്ടവരെവിടെ എന്ന് അള്ള വിളിച്ചു ചോദിക്കും. കല്യാണ വീട്ടിൽ പ്രധാനപ്പെട്ട അയാളെ കണ്ടില്ലെങ്കിൽ അയാൾ വന്നില്ലേ, അയാൾ വന്നില്ലേ, അയാൾ വന്നില്ലേ, ഞാനും നിങ്ങളും വിപ്രാളപ്പെട്ട് അന്വേഷിക്കുന്ന പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മെ അന്വേഷിക്കും. അങ്ങനെയുള്ള വിഭാഗത്തിൽ ഭാവപ്പെട്ടവരായ നമ്മെ അള്ളാഹു മാറ്റുമാറാകട്ടെ. മനസ്സിൽ വന്നുപോയ മാലിന്യങ്ങൾ കഴുകി വൃത്തിയാക്കി ഈ നാടിന്റെ പരിസര തലസനെ അനുഭവിക്കുന്ന കപ്പലെ അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി അത്താണിയായി മാറാൻ ഒരുമ പെറ്റ മക്കളെ പോലെ നിൽക്കാൻ അള്ളാഹു നമ്മെ തെരഞ്ഞെടുക്കുമാറാകട്ടെ. സ്നേഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദെ, എന്താണ് ഒരു പോംവഴി? സഹോദരിമാര് പോംവഴി പറയും ഭർത്താവിനോട്, ഇക്കാ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എന്താണ് ഒരു വഴി? നമുക്കൊരു വീട് വെച്ച് മാറാം. ഈ വീട്ടിൽ കിടന്ന് നിങ്ങളുടെ മരിക്കാറാപ്പാടെ ചുമയും ഉമ്മാടെ ഒരെയൊക്കെ കേട്ടാൽ നിങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഒരു വീട് വെച്ച് മാറിയാൽ നമുക്ക് നല്ലതുപോലെ സ്നേഹിക്കാം. അങ്ങനെ പറഞ്ഞ സഹോദരിമാരൊരു പോംവഴി കണ്ട് എങ്ങനെയെങ്കിലും പത്തിലൂടെ മണ്ണും ചെറിയൊക്കെ അയാളെ കൊണ്ട് ഇറക്കി പോയിട്ടേ ബാക്കി കാപ്പെട്ടെ. ഇപ്പോഴും അതിന്റെ വില ചിന്തിച്ചാ കരയുന്നത്. വീടെന്ന് പറയുമ്പോ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് അതാ. അതുകൊണ്ട് അതിന്റെ ടെൻഷനാണ് ആ ഭർത്താക്കന്മാരുടെ മനസ്സിൽ. അള്ളാഹു വീടില്ലാത്തവർക്ക് വീട് കൊടുക്കട്ടെ, ഉള്ള വീടുകളിൽ അള്ളാഹു വറക്കുന്നു തരട്ടെ, കടബാധ്യതകൾ അള്ളാഹു തീർത്തു തരട്ടെ. പ്രിയമുള്ളവരെ, അപ്പോ എന്താണ് സ്നേഹിക്കാനൊരു വഴി? പരസ്പരം സ്നേഹിക്കാനൊരു പോംവഴി എന്താ? ഫോം വിളിച്ചിട്ട് എല്ലാ ദിവസവും സുഖമാണോ അറിയാം, എന്തുകൊണ്ട് വിശേഷങ്ങൾ, നമ്മുടെ ദീനിന്റെ പേര് അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന വരാം. നീ എപ്പോഴാ അറിയിച്ചത്? ഞാൻ സുബൈക്ക് വിളിച്ചിരിക്കാത്തത്, ഞാൻ ഇന്നലെ രണ്ടു മണി പടവല്ലോ. ഞാന് വാപ്പായും ഉമ്മായൊക്കെ ഇരുന്നുണ്ട്. വാപ്പ് പറഞ്ഞു പണ്ട് നസീറിന്റെ പടവ നല്ല പടവടാ കണ്ടുപോലെ നമ്മളെല്ലാരും ഉറക്കൊഴിഞ്ഞിരുന്ന് കണ്ട് ഉറങ്ങിപ്പോഴയാ. നീ അള്ളാഹുവിന് വേണ്ടി നമ്മള് പരസ്പരം സംഭവം ശരി, അതൊന്നും വാങ്ങിയൊക്കെ പോകുമ്പോ നീ വിളിച്ചാൽ അപ്പോ എന്നെയൊക്കെ ഞാൻ ചേരാം. നമ്മൾ അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ട് വാതിലേക്ക് തിരിച്ചടി പോയി സോടയൊക്കെ മാറ്റി പിടിച്ച് ഒറ്റപ്പാട്ട് നമ്മൾ വീട്ടിൽ പോകും. പിറ്റൊന്ന് രാത്രി ആകുമ്പോൾ അള്ളാഹുവിന് വേണ്ടി നമ്മളെ സ്നേഹിക്കും, പിറ്റൊന്ന് രാവിലെ ആകുമ്പോൾ നമ്മൾ അങ്ങ് കളയും. അങ്ങനെ പറ്റില്ല. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുമ്പോ ദീനിന്റെ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ ഒരു പ്രസിദ്ധീകരണം വാങ്ങിച്ചു. ഇവിടെ ലൈബ്രറി ഉണ്ടോ? ആ പ്രസിദ്ധീകരണം ഒന്ന് എടുത്തു. നീ ആ മറ്റേ ബുക്ക് വായിച്ചായിരുന്നോ? നല്ല ഇഷ്ടംപോലെ ചരിത്രം അത് നീ വായിച്ചു. എനിക്കത് വായിച്ചിട്ട് നല്ല മാറ്റമുണ്ട്. അതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകങ്ങളൊക്കെ കൈമാറി. അങ്ങനെ ദീനിന്റെ കാര്യം ക്ലാസ്സിൽ കൈമാറാൻ മാത്രം പഠിച്ചാൽ പോരെ സിനിമയുടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി നല്ല കാര്യങ്ങൾ സഹകരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ കൂട്ടുക. അങ്ങനെ നമ്മൾ ആയി മാറി. അങ്ങനെ ആയി മാറുമ്പോഴാണ് ഈ സ്ഥാനം കിട്ട. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവലാ ദുല്ലുകും അലാ ശയ്ഇൻ ഇദാ ഫഅൽതും തഹാബബതും ബില്ലാ. നിങ്ങൾക്ക് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ സഹാബത്തെ? എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കാനുള്ള സ്നേഹമെന്ന ഇസ്ലാം മതത്തിന്റെ മാനുഷിക മുഖമുണ്ടല്ലോ, മൂല്യമുണ്ടല്ലോ, അത് ഉയർത്തിപ്പിടിക്കാൻ പരസ്പരം പടച്ചറപ്പിന് വേണ്ടി സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ബനായ റസൂലല്ലാഹ സഹാബത്ത് സമ്മതം കൊള്ളുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, അഫ്സുസ്സലാമ ബൈനക്കും നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക, സലാമിനെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സലാം പറയുക എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്. സലാം എന്ന് പറയുന്നതിനെ വ്യാപിപ്പിക്കുക. അസ്സലാമു അലൈക്കും. ഇത് കേട്ടപ്പോൾ ചില സഹാബികൾ ഒരു തൂണിന്റെ മറവിൽ ഒളിച്ച് സാറ്റ് കളിക്കുന്ന പോലെ ഇങ്ങനെ നോക്കിട്ട് അസ്സലാമു അലൈക്കും, അപ്പൊ മറ്റേ വലൈക്കും ഇങ്ങനെ സലാം പറഞ്ഞ് കളിക്കുമായിരുന്നു.
സലാമിനെ കൽപ്പിച്ചത്. പത്രത്തിൽ കണ്ട രുദ്രാക്ഷം കെട്ടലല്ല, സ്നേഹം വാരിക്കോരി തരുന്ന മനുഷ്യ ദൈവങ്ങളുടെ അണികളാകരല്ല. കണ്ടുമുട്ടിയാൽ എന്ന് പറയലാണ്, കണ്ടുമുട്ടിയാ സലാം പറയലാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മരുന്ന് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊച്ചുകുട്ടികളെ കാണുമ്പോൾ അവരടുത്തു പോയിരുന്നിട്ട് മക്കളെ സലാം അലൈക്കുമെന്ന് പറയുമ്പോ, അവര് വാലൈക്കും സലാം എന്ന് നടക്കുമ്പോ കൂടെ വന്നവര് സഹാബി ചോദിക്കുന്നു, അനസേ നിനക്ക് ഇത് തന്നെയല്ലേ ജോലി എന്ന്? കൊച്ചുകുട്ടികളെ കണ്ടാലും നീ ഇങ്ങനെ സലാം പറയുമല്ലോ, അതിന്റെ ആവശ്യമുണ്ടെന്ന് ചോദിക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ മനസ്സൊരുപാട് വളർന്നുപോയി പ്രിയപ്പെട്ടവരെ, അത് കുഞ്ഞു മനസ്സുകളാണ്, കളങ്കമില്ലാത്ത മനസ്സുകളാണ്, കള്ളമില്ലാത്ത മനസ്സുകളാണ്. ആ മനസ്സുകളിൽ നമ്മുടെ മുഖത്ത് നോക്കി വാലൈക്കും സലാം എന്നും സലാം മടക്കിയാൽ അതിന്റെ പ്രതിഫലം, അതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്നാണ് ആ മക്കൾ അത് പറയുന്നത്. അല്ലാഹു സ്വീകരിച്ചാൽ ഈ അനസ് രക്ഷപ്പെട്ടില്ലേ? ആരാ പറയുന്നത്? റസൂലുള്ള ആയിരക്കണക്കിന് സലാം മടക്കിയിട്ടുള്ള അനസാ, പൊന്നാറ ലഭിതങ്ങൾ ആയിരക്കണക്കാണ് സലാം പറഞ്ഞിട്ടുള്ള അനസാ, റസൂലുള്ള ഹിദ്മത്ത് ഒരുപാട് ചെയ്തിട്ടുള്ള അനസാ. അനസ് റളിയല്ലാഹുവിന്റെ വഫാത്തിന്റെ സമയത്തോട് റസൂലുള്ള പരിമളം തന്റെ കവിളത്തുണ്ടെന്ന് പറഞ്ഞിട്ട് റസൂലുള്ള വഫാത്ത് കഴിഞ്ഞ 80-ൽ കൂടുതൽ വർഷം കഴിഞ്ഞിട്ടാ അനസ് റളിയല്ലാഹുവിന് ലോകത്തിൽ നിന്ന് മരണപ്പെടുന്നത്. ർഷത്തിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ കബിളത്ത് തൊട്ടിട്ട് യാ ബുനയ്യാ എന്ന് വിളിച്ചപ്പോ കബിളൊന്ന് തടവി, ആ തടവിയതിന്റെ സുഗന്ധം 80 വർഷം കഴിഞ്ഞിട്ടോട് എന്റെ കബിളീന്ന് പോയിട്ടില്ല. സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവരെ നാവ് പുഴുത്തു പോകാതിരിക്കട്ടെ, ലോകം തകർന്നു വീഴാതിരിക്കട്ടെ, ഈ താമസിക്കുന്ന ബിൽഡിംഗ് നിന്നെയും കൊണ്ട് മുടിഞ്ഞു പോകാതിരിക്കട്ടെ. റസൂൽ സാധാരണക്കാരാണെന്ന് എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തമാശക്ക് പോലും പറയല്ലേ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റ തോളനാറ അനസ് റളിയല്ലാഹു അൻഹു സലാം മടക്കുന്നതിന്റെ മഹത്വം അറിഞ്ഞപ്പോ കൊച്ചുകുട്ടികളുടെ മുമ്പെ പോയിട്ട് അവര് സലാം മടക്കുന്നത് കേൾക്കാൻ കാത്തിരിക്കുമായിരുന്നു. നമ്മുടെ മക്കൾക്ക് സലാം മടക്കാൻ അറിഞ്ഞ മോനെ മെഡല് വാങ്ങിയോനെ, നിനക്ക് തന്നെ കിട്ടിയത് മെഡല്, ഇവിടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോ, മാറ്റി വയ്യടാ. മെഡലും ട്രോഫിയൊക്കെ മദ്രസയിൽ നിന്ന് കിട്ടുന്നത് വീട്ടിൽ കൊണ്ട് സന്തോഷമായിട്ട് വെക്കാറുള്ളതാ, പുള്ളിൽ ഞോണ്ടിക്കൊണ്ട് പോവാൻ കൊടുക്കരുത്. ആ പണ്ട് എനിക്കും നബിദിനത്തിന് കിട്ടിയ കലാമത്സരത്തിന് കിട്ടിയ ട്രോഫിന്റെ വീട്, കൊച്ചു വീടിന്റെ പടം, അതുപോലെ പൂവിന്റെ പടം, ഇതൊക്കെ ഗ്ലാസ്സിനകത്തിട്ട് ഇങ്ങനെ മൂടി മൂടി വെച്ചിട്ടുണ്ട്. അതൊരു സന്തോഷമില്ലേ, ഓർമ്മയാണ്. അള്ളാഹുത്താ ആയുസ് എന്ന വയസ്സാകുമ്പോൾ ഓരോ തുറന്ന് എടുത്ത് നോക്കാം, അതൊക്കെ എടുത്ത് നോക്കി സന്തോഷിക്കാം മനസ്സിൽ. മദ്രസയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ? അള്ളാഹു വരെ വേറെ വരെ കാണും. മദ്രസേനെ ആയതുകൊണ്ട് ആരും വലിയ വൈദ്യ മദ്രസേനല്ല, ആരും ഓയിക്കാൻ പോയി മദ്രസേനതല്ലേ നമുക്ക് ആവശ്യം. 5-ാം ക്ലാസ്സിൽ കിട്ടിയത്, 7-ാം ക്ലാസ്സിൽ കിട്ടിയ സർട്ടിഫിക്കറ്റ്, നിവേദനത്തിന് കിട്ടിയ സമ്മാനം, അതൊക്കെ നമ്മൾ ഇങ്ങനെ വാങ്ങി വെക്കണ്ടേ? കുഞ്ഞു മക്കളൊക്കെ അൽഹംദുലില്ല, ഇപ്പൊ ഇത് പറഞ്ഞപ്പോ അവര് മനസ്സിലായ നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങി, ചിറ്റപ്പാട്ടിരുന്നു, ആരും കുഴപ്പമാണ്. ഇപ്പൊ ആ മിടുക്കന്മാരായിട്ടിരിക്കുന്നുണ്ട് എല്ലാ അടവും ഇതുപോലെ തന്നെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും നല്ലതാ, മക്കൾ ഉസ്താദുമാരെ പോലെ അവർ നല്ല അള്ളാഹു താല ആലിമീങ്ങളും ഹാഫിമീങ്ങളും ആക്കി അവരെ മാറ്റട്ടെ. നല്ല സന്തോഷമായിട്ട് വന്ന് ഖുർആനിന്റെ ഇതൊക്കെ എഴുതി വെച്ച ഫലകങ്ങളൊക്കെ കൊണ്ട് അതൊക്കെ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കണം. ഖുർആനെ ആയത്തൊക്കെ നോക്കി വെച്ചിട്ടുള്ള കളയം ചെയ്ത് മനോഹരമായി കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനൊക്കെ തൗഫീഖ് വരട്ടെ. അപ്പൊ നിങ്ങൾക്ക് സലാം മടക്കാൻ അറിയോ? സലാം പറയാനറിയോ? മടക്കാൻ അറിയോ? മദ്രസയിലേക്ക് വന്നാൽ എന്താ പഠിപ്പിച്ചുകൊടുത്തിരിക്കുന്ന ഉസ്താദുമാർ പലരും? ഉസ്താദ് ഇങ്ങോട്ട് കയറി വരുമ്പോ മക്കളിലേക്ക് അസ്സലാമു അലൈക്കും, ഉസ്താദ് അലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദര ഐശത്തെ, അമ്മത്തെ, ഈശത്തെ, ദൂരത്ത്, വീരത്ത് എന്ന് പറഞ്ഞ പേരുണ്ട് എല്ലാവർക്കും. എല്ലാവർക്കും ആദര, ആരാ അച്ഛൻ്റെ ആര് വന്നാലും എല്ലാവർക്കും ആദര കേട്ടത് ഉപദേശിച്ചിരുമ്പോ കണക്ക് അതങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴോ
മക്കളും ആ പാടും അസ്സലാമു അലൈക്കും. മദർസ വരാൻ വേണ്ടി ഇറങ്ങുമ്പോഴും അസ്സലാമു അലൈക്കും സലാം മടക്കാവുന്നു. കാരണം എന്താ പറയൂ, ആരും അങ്ങോട്ട് പറയാറില്ല, എല്ലാവർക്കും ഇവരങ്ങോട്ടാ പറയണം. നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് മൂന്നാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിനോട് അസ്സലാമു അലൈക്കും എന്ന് ആദ്യം പറയും, മടക്ക സലാം എന്ന് പറയും. കാരണം മടക്കാറുണ്ട്, വല്ലപ്പോഴും മടക്കിപ്പിക്കണം, വല്ലപ്പോഴും പറഞ്ഞ് ശീലിപ്പിക്കണം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പറയാൻ നമ്മളെ മക്കളെ കൊണ്ട് ശീലിപ്പിച്ചെങ്കിലേ അത് നടക്കുള്ളൂ. അപ്പൊ നമ്മൾ വല്ലപ്പോഴും അങ്ങോട്ട് സലാം പറഞ്ഞ് ശീലിപ്പിക്കണം. ഉസ്താദുമാര് വരുമ്പോ എന്ത് ചെയ്യുക, മദ്രസ കുട്ടികളോട് ഉസ്താദ് സലാം പറയാം, അസ്സലാമു അലൈക്കും, ഒരു മാതൃകയാവട്ടെ. തിരിച്ചു പോകുന്ന സമയത്ത് അവർ സലാം പറഞ്ഞിട്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോ അവർക്ക് സലാം പറയാനും മടക്കാനും ഒക്കെ പ്രചോദനമാകും. അങ്ങനെയാണ് ശീലിച്ചു വരിക. അതുകൊണ്ട് ഇന്ന് മുതൽ കൊച്ചുകുട്ടികളോട് സലാം പറയാം. ചിലപ്പോ കല്ലറിയും കിട്ടും, എന്നാലും കുഴപ്പമില്ല. ഇന്നത്തെ മക്കളെ ഇങ്ങനെ വികൃതിയാണ്, ഓട്ടെ മദ്രസയില് പാട്ട് പാടിപ്പോ അസ്സലാമു അലൈക്കും പറയാം, ചിലപ്പോ അങ്ങനെ പറയും. എന്തായാലും നമുക്ക് കല്ലിറങ്ങിയാലും ചീത്തയ്ക്ക് ചീത്ത റസൂലുള്ള പറഞ്ഞ് പ്രചരിപ്പിക്കാനാ. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇപ്പൊ അവരോട് പ്രചരിപ്പിക്കാൻ. കാരണം മറ്റുള്ള രീതിയിലേക്ക് പോയാൽ പിന്നെ വിഷയങ്ങൾ. ഏതായാലും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക. ഏറ്റവും നല്ല ദാമ്പത്യത്തിന്റെ ഉദാഹരണം പോലും സലാം പറയലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാടിന്റെ പേരെന്താ മഠത്തിൽക്കാരായി ഇത്രയും വലുത് കണ്ടായിരുന്നു. നീ മഠം അല്ലെങ്കിൽ കാരായ്മ അതിനെ ഒന്ന് കളഞ്ഞിട്ട് വായിക്കാൻ പോയിട്ടാലും മതിയായി. എന്തായാലും മഠത്തിൽ കാരായ്മയുടെ പെങ്ങളെ ഒന്നും വിളിക്കാൻ പറ്റില്ല. സാധാരണ പ്രസവിക്കാൻ പോകുമ്പോ പൂന്തുറയുടെ പെങ്ങളെ, പൂവാറ പെങ്ങളെ, വിഴിഞ്ഞത്തെ പെങ്ങളെ, ഓച്ചറയിലെ പെങ്ങളെ, ഇവിടെ മഠത്തിൽ കാരായ്മയുടെ പെങ്ങളെ, അപ്പോ അപ്പൊ കടുക്കു. മൂന്ന് ദിവസം കൊണ്ട് പറഞ്ഞിരുന്നില്ല പേര്, വിഷയം തീർന്നാലും നാട്ടിലെ പേര് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് പെങ്ങളെ, കുടുംബജീവിതത്തിന്റെ സന്തോഷം അറിയണോ എന്റെ സഹോദരിമാരെ, കുടുംബ കോടതിയിൽ കയറാതിരിക്കാനുള്ള ഒരേ ഒരു മരുന്നെന്തെന്നറിയോ, ഭർത്താവിനോട് ഉടക്കാതിരിക്കാനുള്ള ഒരേ ഒരു മരുന്നെന്തെന്നറിയോ, ഭർത്താവിനോട് നിങ്ങൾ സലാം പറയുക, ഭർത്താവ് നിങ്ങളോടും സലാം പറയുക. നാളിതുവരെ അങ്ങനെ ഒരു സലാം പറയൽ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സലാം പറയുക. പെണങ്ങിയിരിക്കുന്നവരും ഉണ്ടാവും, ചിലപ്പോ അടിയൊക്കെ കൊടുത്ത് കാണിച്ചൊരാടി വാത് കഴിഞ്ഞ് വത്തല്ലാണ്ട് ദേഷ്യപ്പെട്ട് ഞാൻ വാതാകളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് വന്നിരുന്നു. ഇന്ന് വീട്ടിൽ ചെന്ന് തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു നോക്കി. അപ്പൊ പെണ്ണുങ്ങൾ പറയും, എന്ത് ചിലപ്പോ പറയും, ചിലപ്പോ വലൈക്കും അസ്സലാം നല്ല നേറ്റിയാണെങ്കിൽ വലൈക്കും അസ്സലാം, അല്ലെങ്കിൽ വാത കൂടും, പിന്നെ റിഫായി മാലയിലെ തീരൂ. എത്ര കാലം ഉടഞ്ഞാലും അള്ള തീരൂല. പെണ്ണ് കെട്ടിയവർക്ക് ഇത് മറുപടി പറയത്തില്ല, ഇങ്ങനെ ഇരിക്കുന്ന അള്ളാഹുത്താല സ്വാലിഹത്തായ ഭാര്യയെ കൊടുക്കട്ടെ. ഒരിക്കലും കലവടയ്ക്കുന്ന ഭാര്യയും ഭർത്താവാക്കി അള്ള മാറ്റാതിരിക്കട്ടെ. ഓ എത്ര കലവ ഉടയണെന്നറിയോ, എത്ര ഉടഞ്ഞാലെന്ത്, വർഷാവർഷം ഉത്സവ പറമ്പിലും മറ്റ് ക്ഷേത്രങ്ങളിലും ഒക്കെ കല നല്ല മനോഹരമായ കല കിട്ടുന്നുണ്ട്. അല്ലാ കഞ്ഞിയുടെ റാഹത്തട്ടണം. അപ്പോ അങ്ങനെയുള്ള ഭാര്യമാരായി ഭർത്താക്കന്മാരായി മാറുന്ന സലാം പറയുന്ന നമ്മളെ കൊണ്ടുകൊണ്ടൊന്ന് സലാം പറഞ്ഞു നോക്കി, ഇവിടെ വിളിച്ച് അസ്സലാമു അലൈക്കും പറഞ്ഞ് കയറും. ഇന്ന് വാത് കഴിഞ്ഞ് പോയി നിങ്ങൾ വീട്ടിൽ ചെന്ന് വെല്ലടിക്കുന്നു, ഭാര്യ വന്ന് വാത് കൊടുക്കുന്നു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അവരെ അതോ പാതിരാത്രി പള്ളിയിൽ പിരിവിന് ആള് വന്നു, അവിടെ മച്ച ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പിരിവിന് വന്നതല്ല, ഞാൻ നിന്റെ ഇക്കായ ഗൾഫിൽ നിന്ന് ഭർത്താവ് എന്ന് വിളിക്കുമ്പോ ഭാര്യമാർ ഫോൺ എടുത്തിട്ട് അസ്സലാമു അലൈക്കും. അപ്പൊ അയാൾ നമ്മളിന്ന് ഏഴ് നോലിയാലോട്ട് നമ്പരാണ്. അപ്പോഴേ അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് നമ്പർ പരിശോധിച്ചു നോക്കി, അയാൾ ഷെയ്ഖിന്റെ വീട്ടിൽ നമ്പരാ. സലാം ദുആക്കുകയൊക്കെ അപ്പൊ പറയണം, എന്റെ പ്രിയപ്പെട്ട മച്ച, ഷെയ്ഖൊന്നുമല്ല നിങ്ങളുടെ ഭാര്യ തന്നെയാണ്, വാതൊക്കെ കേൾക്കാൻ പോയി നന്നായി തുടങ്ങി, സലാം പറയാനൊക്കെ ശീലിച്ചു, അമ്മാവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, മച്ച പറഞ്ഞു അമീ അമീ. അങ്ങനെ ദീൻ വേണ്ടേ, സലാം വേണ്ടേ, അള്ളാഹുന്റെ റസൂലാ പറഞ്ഞത്, ഏതെങ്കിലും വൈദ്യര് പറഞ്ഞതല്ല, ഡോക്ടർമാര് പറഞ്ഞാ ചെയ്യാമോ? ഡോക്ടർമാര് പറഞ്ഞാ ചെയ്യും, വൈദ്യന്മാര് പറഞ്ഞാ ചെയ്യും, ഒന്നിനും ശാസ്ത്രം പറഞ്ഞാലും ചെയ്യും, അള്ളാഹു റസൂൽ പറഞ്ഞാൽ ചെയ്യില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം. ഇപ്പൊ നോമ്പ് വരല്ലേ, റമദാൻ മാസത്തിന് മുമ്പ് ടി വിയിൽ പറയുന്നു നടൻ മമ്മൂട്ടി, എന്റെ ഗ്ലാമറിന്റെ രഹസ്യം റമദാന്റെ നോമ്പാണ്. താത്ത പറയും ഫോൺ എടുത്ത്, ഐഷ നീ അറിഞ്ഞാടി കണ്ടില്ലേ, സൂര്യൻ അറിഞ്ഞില്ലേ, മമ്മൂട്ടിന്റെ സൗന്ദര്യത്തിന്റെ രസം റമദാന്റെ നോമ്പാണ്. കഴിഞ്ഞ വർഷം പിടിച്ചില്ല, ഈ വർഷം ഞാൻ 60 നോമ്പ് പിടിച്ചു, 30 ദിവസം. കാരണം എന്താ, മമ്മൂട്ടി അങ്ങനെ പറഞ്ഞോണ്ടാ. അള്ളാഹുന്റെ റസൂല് പറഞ്ഞത് നീ മറന്നില്ലേ പെങ്ങളെ? ഇന്ന് റസൂലുള്ളാഹി ആർക്ക് വേണം? നെറ്റിലൂടെ കമ്പ്യൂട്ടറിലൂടെ ലോകത്തിന്റെ ഒരുപാട് ചിന്തകന്മാരുടെ ശിരസിലൂടെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സമുദായവേ,
അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളാ പറഞ്ഞു തന്നത്, പരസ്പരം നിങ്ങൾ സലാം പറഞ്ഞാൽ സലാമിന്റെ സ്നേഹത്തിന്റെ മാധുര്യമാണ്. ആ സലാമിലൂടെ സ്നേഹം നിങ്ങൾക്ക് ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു അത് നമുക്ക് തിരിച്ചു തരട്ടെ. സലാമിലൂടെ പരസ്പരം ഇഷ്ടപ്പെടാ. ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും എന്ന് പറയാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ. അല്ലാ അപ്പൊ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സ്നേഹിക്കാൻ തുടങ്ങുന്നവർ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സ്നേഹിക്കാൻ തുടങ്ങുന്നവര് പരസ്പരം സലാം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങേണ്ടത്. വിദേശ രാജ്യത്തിൽ നിന്ന് ഭർത്താവ് നാട്ടിലേക്ക് വിളിക്കുമ്പോ ഫോണിലൂടെ സംസാരിച്ചു തുടങ്ങുമ്പോ സലാം പറയണം. ബഹുമാനപ്പെട്ട അലീബ് നബി തോലിബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ എന്ന് കണ്ടുമുട്ടിയാലും ആദ്യം സലാം പറയുന്നത് അലീ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരാതിയുമായി ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ എന്ന് കണ്ടാലും മദീനയുടെ മണവാളന്റെ ഏറ്റവും ഇഷ്ടക്കാരനാണ് അലി റളിയല്ലാഹു അൻഹു. എന്നോട് സലാം പറയാറുണ്ടായിരുന്നു നബിയേ, പക്ഷേ ഇപ്പൊ രണ്ടു ദിവസമായി എന്നോട് സലാം പറയുന്നില്ല. അതിന്റെ കാരണം എന്തെന്ന് അവിടുന്ന് തിരക്കണമെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി കരിനാഗപ്പള്ളിയുടെ തടവയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞു മൗലവി, അല്ലാഹു മഹാന്റെ കബർ വിശാലമാക്കട്ടെ, എത്ര ചരിത്രങ്ങളാ എത്ര സംഭവങ്ങളാ മനോഹരമായ ഈരടികളിലൂടെ ലോകത്തിന് സമർപ്പിച്ചത്. ആ ഉസ്താദ് പറയുന്നു അലി റളിയല്ലാഹു അൻഹു മുത്തു നബിയോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ, ഈ രാത്രിയിൽ ഞാൻ സ്വർഗമില്ലൊരു മന്ദിരം കണ്ടിട്ടു ചോദ്യം ചെയ്തിതാണതിരുത്തരും, ആദ്യം സലാം പറയുന്നവർ കാണുന്ന അതുകൊണ്ട് സിദ്ദീഖിനൊഴിഞ്ഞതു തന്നെ. കിടക്കുമ്പോ മനോഹരമായ ഒരു സ്വപ്നം ഞാൻ കണ്ടോ, സ്വർഗത്തിന്റെ സുന്ദരമായ മാളിക അതാർക്കാണ് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ആദ്യം സലാം പറയുന്നവർക്കുള്ളതാണ്. ഈ സ്വർഗത്തിന്റെ കൊട്ടാരമുണ്ടല്ലോ, ഈ സ്വർഗത്തിന്റെ മാളികയുണ്ടല്ലോ, ആദ്യം സലാം പറയുന്നവർക്കാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലേ എന്റെ പ്രിയപ്പെട്ട അബൂബക്കറിനോട് എന്നും ആദ്യം സലാം പറയുന്നത് ഞാനാണല്ലോ, അതുകൊണ്ട് ഇന്ന് അബൂബക്കർ പറയട്ടെ, ആ സ്വർഗത്തിന്റെ ഭവനം എന്റെ അബൂബക്കറിന് കിട്ടട്ടെ എന്നാഗ്രഹിച്ചു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുമ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്താ, രണ്ട് ഹജ്ജ് ചെയ്തവനെ കണ്ടാൽ ഒരു ഹജ്ജ് ചെയ്തോ സലാം പറയണം, ഹജ്ജ് ചെയ്തവനെ കണ്ടാ ചെയ്യാത്തോ സലാം പറയണം, ഉംറയ്ക്ക് പോയി ഓനെ കണ്ടാ പോകാത്തോ സലാം പറയണം, പെണ്ണ് കെട്ടി ഓനെ കണ്ടാ കെട്ടാത്തോ സലാം പറയണം, മക്കളിലോടെ കണ്ടാ ഇല്ലാത്തോ സലാം പറയണം. ഇങ്ങനെ ഓരോ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നവരെ ആരെ കണ്ടാൽ റസൂലുള്ള സമ്മാനിച്ച സ്നേഹത്തിന്റെ മന്ത്രമാണ് നിങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കണേ. സലാം പറയാൻ നമുക്ക് തോന്നണമെങ്കിൽ ആ മനസ്സുകളോട് വെറുപ്പ് നമുക്ക് തോന്നാൻ പാടില്ല. വെറുപ്പുള്ളവരോട് നമുക്ക് സലാം പറയാൻ തോന്നില്ല. പിണങ്ങിയ പിന്നെ സലാം പറയില്ല, പിണങ്ങിയ സലാം പറയില്ല. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹാനല്ലാഹ് എത്ര പ്രാവശ്യം മുത്തു നബി തങ്ങളുടെ അടുത്ത് വന്ന് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു, മിണ്ടാൻ പാടില്ല, അവര് പണിഷ്മെന്റ് ആയി. അല്ലാതെ സാധാരണ സലാം പറയുമ്പോ റസൂലുള്ള അങ്ങനെ ഇരിക്കാറില്ല. അപ്പൊ ഇത് പിണക്കം വരുമ്പോ നമ്മൾ സലാം അടക്കാറില്ലല്ലോ. അപ്പൊ മനസ്സിൽ വെറുപ്പുള്ളവരോട് സലാം നമുക്ക് പറയാൻ തോന്നില്ല, അതുകൊണ്ട് ആരോടും വെറുപ്പ് വേണ്ട. പൊന്നാര നിബിധങ്ങൾ അനസ് റളിയല്ലാഹുവിനോട് പറഞ്ഞിരുന്നറിയോ, എന്റെ ഏറ്റവും നല്ല സുന്നത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ, ഏറ്റവും നല്ല പ്രവാചക ചരി എന്തെന്നറിയോ, എന്റെ സഹോദരങ്ങൾ പഠിച്ചോ ഏറ്റവും നല്ല പ്രവാചക ചരി എന്തെന്നറിയോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് പൊന്നാര നിബിധങ്ങൾ മറുപടി പറയുന്ന യാ ബുനയ്യാ ഇൻ ഖദർതാം തുസ്ബിഹാ വതുംസിയാ വലൈസ ഫീ ഖൽബിക ഇശ്ശുൽ അഹലി വഫൽ വറാലിക മിൻ സുന്നതീ
അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അനസേ ഓരോ പ്രഭാതവും ഓരോ പ്രദോഷവും ആരോടും വെറുപ്പില്ലാത്ത, ആരോടും പിണക്കമില്ലാത്ത, ആരോടും എതിർപ്പില്ലാത്ത ഓരോ പ്രഭാതവും പ്രദോഷവും നിനക്ക് വന്നാൽ അത് നല്ല ചര്യയാണ്, അതാണ് എന്റെ ചര്യ, നീ തുടർന്നു കൊള്ളുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരോടും വെറുപ്പില്ലാത്ത മനസ്സ് നമുക്കുണ്ടോ? എത്ര പേരോട് നമ്മൾ പിണങ്ങിക്കഴിയാ? പിണക്കം ഏതെങ്കിലും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യത്തിലാണെങ്കിൽ അൽഹംദുലില്ലാഹ്. കള്ളു കുടിക്കില്ലെന്ന് അവനടുത്ത് എത്ര തവണ പറഞ്ഞു, സാറേ കൂടെ കൊണ്ടുവന്ന് വാത് കേൾപ്പിച്ചു, എന്നിട്ടും വീണ്ടും വീണ്ടും അവൻ അതിനോട് താല്പര്യം കാണിക്കുന്നു. അതുകൊണ്ട് അവനവിടുന്ന് കമ്പനി നിർത്താൻ പോവാ, ഇനി ആ കമ്പനി കൂടിയാ ഞാനും കുടിയാ. അങ്ങനെ നിർത്തുന്നവരുണ്ട്. ചില ഉസ്താദന്മാരില്ലേ നല്ല തക്കവയോടുകൂടി ചില പള്ളിയിൽ വരും, വന്നുടനെ ചെറുപ്പക്കാരെ കൈകടിക്കും, അവസാനം താനാണോ ചെറുപ്പക്കാരാണോ ഏറ്റവും നല്ലതെന്ന് സംശയമാവും നാട്ടുകാർക്ക്. അത്രയ്ക്ക് കൂതറയായിട്ട് പോയി മാറും. വെറുതെ പറഞ്ഞതല്ല, കാരണം അത്രത്തോളം ശക്തിയിൽ ഈ ചെറുപ്പക്കാര് ഉസ്താദിനെ സ്വാധീനിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ധാരാളം ചെറുപ്പക്കാരുണ്ട്. ഉസ്താദിനോട് ഞാൻ ഇപ്പോഴും പറയാം, നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടം എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കുറ്റപ്പെടുത്തിയത്. ഇന്ന് ഉസ്താദന്മാർ ഇവരൊക്കെ പാവപ്പെട്ടവരാണ്. എനിക്കും അങ്ങനെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സോർത്തതയോ അല്ലെങ്കിൽ അവരെ അങ്ങനെ വെറുപ്പിക്കലോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ചിലർ ഉസ്താദന്മാരുടെ കമ്പനി അടിക്കുമ്പോൾ ഉസ്താദിന് എവിടെ നിന്നെങ്കിലും ചോറുണ്ടോ ചോദിക്കും, അതിന്റെ പൊരിച്ചമ്മി അടിച്ച് വാറ്റിക്കൊണ്ട് പോകുന്നു. ഉസ്താദ് ബസ് പിന്നെ വീട്ടിൽ പോകാൻ ബസ് സാധിക്കുമ്പോൾ റോഡിലൊക്കെ ഇങ്ങനെ ആക്കുമ്പോ അതൊരു ഉസ്താദിനും ബന്ധങ്ങൾക്കും ചേർന്നതല്ല. അപ്പൊ ഉസ്താദിന് ഉസ്താദായിട്ട് കാണുന്ന കൂട്ടുകാരായിരിക്കണം മഹലിലെ ഇമാമികളോട് ഏറ്റവും അധികം അടുത്തിടപഴകേണ്ടത്. ഉസ്താദുമായിട്ട് ഒരുപാട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഉസ്താദിന്റെ പവറൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, കൂട്ടുകാരനെ പോലെ അല്ലേ കുഴപ്പമില്ല എന്തു ആവാം അങ്ങനെ സിഗരറ്റ് വാങ്ങുന്നു, അങ്ങനെ പിറ്റേ ദിവസം വന്നിട്ട് നീപ്പെട്ടി വാങ്ങുന്നു, പിന്നെ ഉസ്താദ് കിടന്നുറങ്ങുമ്പോൾ ഉപ്പ് കെട്ടി വാങ്ങിയതിട്ട് കൊടുക്കുന്നു, ഇങ്ങനെ പല വേലകളിൽ ചെയ്യും. ഉസ്താദ് ഉസ്താദ് അല്ലാതാകും, അത് നമ്മൾ വരുത്തരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാഹ് എന്നും നമുക്ക് മുന്നോട്ട് അള്ളാഹു തൗഫീഖ് തരട്ടെ. എത്ര വർഷം? രണ്ടു വർഷമായി. സാധുവാ അള്ളാഹു സുബ്ഹാനഹു അദ്ദേഹം ദറസിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്ത ഉസ്താദില്ലേ? ഞാൻ ഉദ്ഘാടനമൊക്കെ പ്രസംഗമല്ലേ, അത്ര മോശമായിരുന്നു, ആരും ശ്രദ്ധിച്ചൊന്നും കാണില്ല. പക്ഷേ അതൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കേൾക്കേണ്ട പ്രഭാഷണം. ആരും ശ്രദ്ധിച്ചില്ല, ഞാനിവിടെ ശ്രദ്ധിച്ചു. ഒരുപാട് ആയത്തുകൾ വളരെ നല്ല രീതിയിൽ ഉസ്താദ് ക്രോഡീകരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം വലിയ ദറസിടുന്ന പണ്ഡിതനെ മോശക്കാരനല്ല, ഇതുപോലെയുള്ള ഒരുപാട് ശിഷ്യന്മാരുള്ള ഉസ്താദ് മോശക്കാരന. തൃക്കോമല നൂറ് മുഹമ്മദിയ പള്ളി എത്ര കൊല്ലം കൊണ്ടിരിക്കുക, അത്ര കൊല്ലം ഇരുപത് കൊല്ലത്തോളമായി ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവിടെ ഞാൻ അത് പറയാൻ പോയപ്പോ അദ്ദേഹം അവിടെ ഉണ്ട്. ഇദ്ദേഹം അന്ന് അവിടെ മുത്തായിമാണ്, നമ്മളല്ലേ കാട് കാണാൻ പോയത്. ഞാനവിടെ ചെന്നപ്പോ അണ്ണാ അണ്ണാ ഞാനിവിടെ രണ്ടാ അണ്ണാന്ന് പറഞ്ഞ എന്റെ അവിടെ കാട് കാണാൻ വന്നതാ. കാട് കാണാൻ കൊണ്ടുപോയി അവിടെ തൃക്കോമല. നല്ല മനോഹരമായ കാട്, നല്ല സ്ഥലം കേട്ടോ, നല്ല രസമാണ്. അപ്പൊ അവിടെ കാട് കാണാൻ കൊണ്ടുപോയി. ഇനിയാണ് അവിടെ അടുത്തൊരു സ്ഥലത്ത് വാത് പറയാൻ പോയി. അള്ളാഹു അക്ബർ, ജീവനുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. ആകെ പത്ത് പേര് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇടിയും വെട്ടി മഴ, പത്ത് പേര് അനക്കമൊരു ആകിയിട്ടുണ്ട്. തമാശ പറഞ്ഞിട്ട് ഇരിക്കണമില്ല, കണ്ണീര് വന്നിട്ട് കരയേണ്ടി വന്നു. അവസാന സ്ഥലം വന്നിട്ട് കഴിയുമ്പോൾ എല്ലാം കൊണ്ട് അടക്കാൻ പറഞ്ഞു. അല്ല അവർ ഇങ്ങനെ ഇരുന്നാ ഒന്നി അനങ്ങണം അല്ലെങ്കിൽ കുനിങ്ങണം എന്തെങ്കിലും ഇങ്ങനെ. എന്താ കാരണം വെച്ചിരിക്കുന്നത്? അവസാനം പറഞ്ഞത് മഴ പെയ്ത് സീറ്റിന്റെ മുകളിൽ വെള്ളം വീണപ്പോ അവർ അറിഞ്ഞില്ല പ്രസംഗം നടക്കുന്ന കാര്യം. ഞാവിയാലും ഭയങ്കര പ്രസംഗം, എല്ലാവർക്കും നല്ല ഹരമാട്ടുണ്ടെന്ന് പറഞ്ഞ് വലിയകാരൻ്റെ ദുബായകറ്റി നീ വലിയപ്പോ അവരറിയണ പ്രസംഗം തീർന്നായി. കാരണം മഴ വന്ന് ഈ സീറ്റിന്റെ മുകളിൽ ഇങ്ങനെ വീണുകൊണ്ടിരുന്നപ്പോ അതിന്റെ ശബ്ദമാണ് ഏറ്റവും അധികം എഫക്ട് ചെയ്ത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തായാലും അങ്ങനെയുള്ള ആൾക്കാരെന്ന് ഏതായാലും തൃക്കോ പറയുക അൽഹംദുലില്ല നല്ല റാഹത്താസരം. അന്ന് കാണാനൊക്കെ കൂടെ വന്നറ. അന്ന് എന്റെ കൂടെ വന്ന ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, സംസാരത്തിൽ വിൽക്കൊക്കെ ഉള്ള ഉസ്താദിന്റെ രണ്ട് ഇരട്ട മക്കളൊക്കെ വലുതായില്ലേ ഹസൻ ഹുസൈൻ അല്ലേ. ഉസ്താദന്മാർക്ക് അല്ലാഹു മക്കളെ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കണ പോലെ തന്നെ പറഞ്ഞേ ഒരൊന്നൊന്നര കൊടുക്കുക. അത് ഹുസൈൻ എന്ന ഉസ്താദിന്റെ മകൻ മരണപ്പെട്ട് അള്ളാഹു ഖബർ ഉസ്താദായി കൊടുക്കട്ടെ. അപ്പൊ അത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഈ രണ്ട് മക്കളും കൂടി ഉസ്താദിന്റെ അനുവാദം ചോദിച്ച് മുത്താലിമയുടെ കൂടെ എന്റെ കൂടെ കാട് കാണാൻ. അപ്പൊ എന്റെ മുമ്പേ വന്നൊരു പാവപ്പെട്ടു, അവരും തമാശക്ക് പറഞ്ഞു ഇങ്ങനെ വലിയ വലിയ നമ്മൾ പോകണം, നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി തമാശക്ക് പറഞ്ഞ് പ്രസംഗത്തിന് അവിടെ നിൽക്കുകയാണ് പകരം സമയം നിൽക്കരുത്. അപ്പൊ തമാശക്ക് അവൻ പറഞ്ഞു ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ രണ്ട് മക്കള് ഏറ്റവും പുറകിലൊരു അവർ അമ്മരോടെ പറയാം ഇത്രേ ഉള്ളൂ ലക്ഷണം കെട്ടോ പിന്നാലെ. അതോടുകൂടി മുദ്രാവാക്യം വിളിച്ചോ പിന്നെ അനക്കൊരു ആകെ. അപ്പൊ ഇത് അങ്ങനെയാണ് അള്ളാഹു താല ആ പ്രിയ ആ സഹോദരന്റെ ഖബറുള്ള വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ചെറുപ്പക്കാര് എന്റെ പ്രിയപ്പെട്ട ഇന്നിങ്ങോട്ട് വരുമ്പോ ആറ്റിങ്ങൽ ഭാഗത്ത് ഒരു അൾട്ടോ വാഹനം ലോറിയുമായിട്ട് ഇടിച്ച് അതിന്റെ പകുതിയോളം കഴിഞ്ഞു തവിട് പൊടി ആ സെക്കൻഡിൽ തന്നെ പറഞ്ഞത്.
കൈയും കാലും ഒക്കെ ചെന്ന ഭിന്നമായി. ഇന്നലെ നടന്നതാ, നിങ്ങോട്ട് നോക്കുമ്പോ ആ വാഹനമൊന്ന് കാണാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാ. സുബ്ഹാനല്ലാഹ്, ഇതൊരവസ്ഥയിൽ അള്ളാഹു നമ്മുടെ ഒരുപാട് ചെറുപ്പക്കാരെ ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് അടുത്ത് എവിടെയാന്ന് പറയാൻ വന്നപ്പോ കായംകുളത്ത് എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയായ അമീർ എന്ന് പറഞ്ഞ സഹോദരൻ മരണപ്പെട്ടു എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. ഞാൻ മറന്നിട്ടില്ല, അതൊന്നും ഞാൻ മറക്കൂല പ്രിയപ്പെട്ടവർ. അവർക്കൊക്കെ വേണ്ടി ഇന്നലെയും ദുആ ചെയ്തു. അതവിടെ കവറുകളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ആ തരത്തിൽ മനസ്സിന്റെ അകത്ത് വളരെ ആരോടും വെറുപ്പില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആരോടും ഒരു വെറുപ്പില്ല, അപ്പുറത്ത് ഐശാനോട് പിണക്കില്ല, ഇപ്പുറത്തറുണ്ടാരോട്. അങ്ങനെ ഒരു സഹോദരിമാർ ചിന്തിച്ചു നോക്കി, ദുആ ചെയ്യുമ്പോ അള്ളാഹുവേ എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഉമ്മു കുർസുവിന്റെ ഭർത്താവിന് ആയുസ് കൊടുക്കണല്ല, അവരെ മക്കളെ പരീക്ഷയിൽ വിജയിപ്പിക്കണല്ല. ദുആ ചെയ്യോ സ്വന്തം കാര്യം ദുആ ചെയ്യുന്ന പിന്നെ മറ്റുള്ളവർക്കും ചെയ്യാം. ദുആ ചെയ്യാം, എന്റെ അപ്പുറത്ത് താമസിക്കുന്ന കുടുംബത്തിന്റെ ഹൈറും വറക്കത്തിന് വേണ്ടി 51 രൂപ ദുആ ചെയ്യാൻ നിങ്ങൾ കൊടുക്കൂ. നിങ്ങളുടെ ഈമാൻ പരിപൂർണമാണ്, കാരണം അവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നു എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളം. മറ്റുള്ള മുസ്ലിങ്ങളെല്ലാം തന്റെ കയ്യിൽ നിന്ന് തന്റെ നാവിൽ നിന്ന് പരിപൂർണമായി അവരെ ഉപദ്രവിക്കാതെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചവരാരാ? അവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് അല്ലാഹു റസൂൽ പറയുമ്പോ അങ്ങനെ ഒരു മുസ്ലിമാകാം എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങൾക്ക് കഴിയുമോ? നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ കൈകൊണ്ട് എത്ര പേരെയാണ് നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ളത്, എത്ര പേരെയാണ് നമ്മൾ പരിഹരിച്ചിട്ടുള്ളത്, എത്ര പേരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്? അല്ലാഹു കാത്തിരിക്കട്ടെ. അതുകൊണ്ട് ആരോടും വെറുപ്പ് വേണ്ട. ചില ആൾക്കാരുണ്ട് പണമുള്ളവരോട് മാത്രമേ സ്നേഹം കാണിക്കൂടൂ, മറ്റു ചില ആൾക്കാരുണ്ട് ഗ്ലാമർ ഉള്ളവരെ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. സിനിമാ നടന്മാരെ പോലെ ഭംഗിയും ഗ്ലാമറും ഉള്ളവരെ മാത്രമേ സ്നേഹിക്കുള്ളൂ. നമ്മൾ അങ്ങനെയാവരുത്, ഒരിക്കലും നമ്മൾ അങ്ങനെയാവരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കറുത്തവനാരാ? ബിലാൽ റളിയല്ലാഹുവിന്റെ അവനെ സ്നേഹിച്ചത് എന്തിന്റെ പേരിലാ? ഭംഗിയുടെ പേരിലാണോ? അങ്ങനെയാണെങ്കിൽ ബിലാലിനേക്കാൾ ഭംഗി കുറഞ്ഞത് ആരാ അവിടെ ഉണ്ടായിരുന്നത്? ഏറ്റവും ഭംഗി കുറവായിരുന്നില്ലേ, പക്ഷേ ഹൃദയം പ്രകാശത്തിന്റെ ഗോപുരമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു ഉമയ്യത്തിന്റെ അടികൊണ്ടുകൊണ്ട് പിഴയുന്ന മോചിപ്പിക്കുകയാണ്. അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ ബിലാലിന്റെ ശരീരത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉപദ്രവിച്ച് പഞ്ഞിക്കെട്ട് പോലെ ആയിരിക്കുകയാണ്. ചരിത്രം പഞ്ഞിക്കെട്ട് പോലെയുള്ള ശരീരമെന്ന് അടിഗ്രഹീത ബിലാലിനെ കുറിച്ച് പറഞ്ഞത് മൊഞ്ചിന് വേണ്ടി എഴുതി വെച്ചതല്ല. ലോകം കണ്ടു കരഞ്ഞുപോയ ദിവസമാ ശത്രുക്കളുടെ ചവിട്ടേറ്റുകൊണ്ട് മറുതലവേറ്റുകൊണ്ട് പിഴഞ്ഞുപോയ ബിലാൽ ശരീരം പഞ്ഞിക്കെട്ട് പോലെ ആയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചോദിക്കുക, ഈ അടിമയ എനിക്ക് തരുമോ? നിങ്ങൾ പറയുന്ന വില തരാം. അവര് പറഞ്ഞ, അബൂബക്കറേ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അടിമയെ നിങ്ങൾക്ക് വാങ്ങാമല്ലോ, പിന്നെ എന്തിനാണ് ബിലാലിനെ നിങ്ങൾ വാങ്ങുന്നതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, എനിക്ക് ബിലാലിനെ വേണമെന്ന് പറയുമ്പോ ആ അടിമകളെ അടിമകളെ മോചിപ്പിക്കാമെന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ജീവിച്ചിരിക്കുന്ന 60 അടിമകളുടെ വിലയാണ് ശത്രുക്കൾ ചോദിച്ചത്. അന്ന് ജീവിച്ചിരിക്കുന്ന ഇന്ന് ഒരു ഫ്ലൈറ്റിന്റെ വിലയാണ് അന്നൊരു അടിമയ്ക്ക് കൊടുത്തിരുന്നത്. 60 അടിമകളുടെ വില കൊടുത്തുകൊണ്ട് ശരീരം ചവിട്ടി കൂട്ടി പഞ്ഞിക്കെട്ട് പോലെ ആക്കി വെച്ച ബിലാലിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാങ്ങുകയാണ്. വാങ്ങിയിട്ട് ബിലാലിന്റെ കണ്ണീര് തുടയ്ക്കുന്നു, ബിലാലിന്റെ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു. എന്നിട്ട് ബിലാലിന്റെ കാതിൽ മന്ത്രിച്ചു കൊടുത്തതെന്തെന്നറിയോ? അല്ലാഹുവിന് വേണ്ടി ബിലാലേ, അല്ലാഹുവിന് വേണ്ടി ബിലാലേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കള് കരുതിയതെന്തെന്നറിയോ? ബിലാല് മരിക്കുന്നതിന് മുമ്പ് ബിലാലിനെ വില കൊടുത്ത് അബൂബക്കർ വാങ്ങിയത് എന്തിനെന്നറിയോ? അബൂബക്കറിന്റെ എന്തോ രഹസ്യം ബിലാലിനറിയാ, അതുകൊണ്ടാണ് വാങ്ങിയതെന്ന് പറഞ്ഞപ്പോ തടച്ചുറപ്പിന്റെ ഖുർആൻ ചരിച്ചില്ലോ? അപൂർവക്കറിവേ മോചിപ്പിച്ചത് അധികാരത്തിനല്ല, പവറിനല്ല, പ്രശ്നം
ആശ്വസിക്കല്ല, രഹസ്യം സൂക്ഷിക്കുന്നത് കൊണ്ടല്ല. ഉന്നതനായ പടച്ചറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ അങ്ങനെ സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ. ഈ കറുത്തവനാണ് ബിലാല്, പിന്നെ മുഴുവൻ സഹാദികളും സ്നേഹിച്ചില്ലേ? ഷഹാദത്തുകൾ പറഞ്ഞുകൊണ്ട് മുസ്ലിമായപ്പോ കറുത്ത ബിലാലിനെ വെളുത്തിരിക്കുന്ന കൈബാലയത്തിന്റെ മുകളിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ കടത്തിയില്ലേ? ബിലാല് വിളിച്ചതുപോലെ ബാഗ് വിളിക്കാ. ലോകത്തിന്നവരെ ഏതെങ്കിലും ഒരു മദീന കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് മദീനയിൽ ചെന്ന മസ്ജിദിന്റെ നബിയുടെ വിലാലത്തിലൂടെ അസറുന്റെ മുഹമ്മദ് റസൂലുള്ളോ എന്ന് റസൂലുള്ളാഹ പേര് പറഞ്ഞ് ബാഗ് വിളിക്കുമ്പോ അറിയാതെ ബിലാലിനെ ഓർത്തു പോകും പ്രിയപ്പെട്ടവരെ. അതോബയ്യത്തിന്റെ ചവിട്ടേറ്റുകൊണ്ട് ചുട്ടുകൊള്ളുന്ന മടലാരണ്യത്തിൽ രക്തം ഛർദ്ദിച്ച ബിലാലിനെ ഓർത്തു പോകും പ്രിയപ്പെട്ടവരെ. ഇരുമ്പ് പഠിപ്പിച്ച ശരീരത്ത് കൊണ്ടുവച്ചപ്പോ ആ പഠിപ്പിച്ച ശരീരത്തിലേക്ക് കൊണ്ടുവച്ചപ്പോ ശരീരത്തിന്റെ ഒരുഭാഗം കരിഞ്ഞിട്ട് അതിന്റെ ദുർഗന്ധം മൂക്കിലൂടെ വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിലാല് ചോദിച്ചതാ, നബിയേ അങ്ങെന്ത് പറഞ്ഞാലും പടച്ചറപ്പിന്റെ സഹാനമുണ്ടെന്ന് പറയും. ഇപ്പോഴാണ് റബ്ബിന്റെ സഹായം വരുന്നത് നബിയേ, എന്റെ ശരീരം കരിഞ്ഞത് കണ്ടില്ലേ എന്ന് ചോദിച്ച ബിലാലിന് എന്റെ കരുനാഗപ്പള്ളിയിലുള്ള കാലിൻകുളത്തിലുള്ള ഓച്ചറുകളില്ല എന്റെ കൂട്ടുകാര് മറക്കല്ലേ. അത് നമ്മുടെ നേതാവാണ്, ലോകത്ത് ഏറ്റവും വലിയ കറുപ്പ് കൊടുത്ത ബിലാലാണ്. നമ്മുടെ നേതാവെന്ന അഭിമാനത്തോടെ നെഞ്ചിൽ കൈവച്ചു പറയാ, ഇസ്ലാമിന്റെ ചുടക്കൂട്ടന്മാർ മനസ്സിലാടിക്കുമ്പോ എങ്ങനെയാണ് ഗ്ലാമർ ഉള്ളവരെ മാത്രം സ്നേഹിക്കാൻ കഴിയുന്നത്? ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റവും അടുത്ത് ഇടപെടുകയുന്ന അബൂദർ റളിയല്ലാഹു തആല എന്ന സഹാബിയ രണ്ടുപേരും കൂടി മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ എന്തോ ചെറിയ കാര്യം പറഞ്ഞ് തർക്കിച്ചു വഴക്കിട്ടപ്പോ ബിലാൽ റളിയല്ലാഹു തആലാന്റെ തന്റെ കറുത്ത മുഷ്ടിയുള്ള കൈകൊണ്ട് ചുരുട്ടിയിട്ട് മുഷ്ടി ചുരുട്ടിയിട്ട് അബൂദറിനെ ഒന്ന് തള്ളിയിടുകയാണ്. മരുഭൂമിയിൽ വീണുപോയ മരുഭൂമിയിൽ തെറിച്ചു വീണുപോയ അബൂദർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ദേഷ്യം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ മഹ്ദീ റളിയല്ലാഹു തആലാന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ കറുമ്പിയുടെ മോനല്ലേ, നീ കറുമ്പിയുടെ മോനല്ലേ. ഇത് പറഞ്ഞപ്പോഴോ ബഹുമാനപ്പെട്ട ബിലാൽ മഹ്ദീ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആരാണ് എന്നെ കറുമ്പനെന്ന് വിളിച്ചത്? ആരാണ് ഞാൻ കറുമ്പിയുടെ മോനം എന്ന് വിളിച്ചത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, നബിയേ എന്റെ പ്രിയപ്പെട്ട തോഴനാട എന്റെ സ്നേഹിതനാട അബൂദർ എന്നെ കറുമ്പനെന്ന് വിളിച്ചു നബിയേ, എന്റെ ഉമ്മ കറുമ്പിയെന്ന് പറഞ്ഞു നബിയേ, എന്റെ മനസ്സിൽ ആ മുറിവുമായും നില്ലെന്ന് പറഞ്ഞപ്പോ റസൂലിനോടെ കണ്ണു നിറഞ്ഞില്ലേ? കറുത്തവനാണ് ബിലാലിന്റെ പ്രകാശിക്കുന്ന മനസ്സും നൽകിയപ്പോ ലോകത്തിന്റെ നാടകന്റെ കണ്ണു നിറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ റസൂൽ അബൂദറിനെ വിളിച്ചില്ലേ? എന്നിട്ട് അബൂദറിലോട് പൊന്നാന നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അബൂദറേ, കറുത്തവനാണ് ബിലാല് നിനക്ക് പൊരുത്തപ്പെട്ട് തരുന്നതുവരെ നീ പറയുന്ന ഒരു സുബ്ഹാനല്ല പോലും അള്ളാഹു സ്വീകരിക്കൂലെന്ന് പറഞ്ഞപ്പോ അബൂദർ ഓടി വരികയോ? എന്റെ ബിലാലിനെ കണ്ടോ? എന്റെ ബിലാലിനെ കണ്ടോ? എന്റെ ബിലാലിവിടെ? എന്റെ ബിലാലിവിടെ? എന്ന് ചോദിച്ചു ചോദിച്ചു ബിലാലിന്റെ തൊട്ടരികിൽ വന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് വാരിപ്പിളർന്നിട്ട് പറയുന്ന ബിലാലോ, നിന്റെ മനസ്സിൽ കരൾ കോരിയിരുന്നവനാണ് ഞാൻ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ ബിലാലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തം വാങ്ങിയിട്ടല്ലാതെ അബൂദറിന് സമാധാനം കിട്ടിയില്ലാതെങ്കില് ഇരട്ട പേരിട്ട് കൊണ്ട് വിളിക്കുന്നവരെ, ചണ്ട പേരിട്ട് കൊണ്ട് വിളിക്കുന്നവരെ, തമാശക്ക് മറ്റുള്ളവരെ കളിയാക്കുന്നവരെ, നമ്മൾ മതത്തിൽപ്പെട്ടവരല്ല, കറുത്തവനെയും വെളുത്തവനെയും സ്നേഹിക്കാനുള്ള മതത്തിൽപ്പെട്ടവരാ. ഒരുമ്മവച്ച മക്കളെ പോലെ ഇസ്ലാമിന് നോവുന്ന മനസ്സുമായി കഴിഞ്ഞുകൂടുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി പണിയെടുക്കാവുന്നിക്കപ്പെട്ട കരുത്തരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. പക്ഷപാതിത്വമില്ലാതെ സ്നേഹിക്കാനുള്ള മനസ്സ് എന്റെ സമുദായമാർക്കും കടം കൊടുത്തുകളയല്ലേ? ഇന്ന് ഈ സമുദായം ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്നില്ലേ? ഈ സമുദായത്തിന്റെ കരുത്തുറ്റ നേതൃത്വം കൊടുത്തുകൊണ്ട് എന്ന്
പണ്ഡിതന്മാരെ ഇല്ല കഥ പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാർ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപങ്ങൾ പറയുമ്പോ കിംവദന്തികൾ പരത്തുമ്പോ എന്റെ മുമ്പിൽ വന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അല്ലാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുക, അല്ലാഹുവിനു വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുക, ആരും തകരാത്ത കൂട്ടുകെട്ടായി ആർക്കും നശിപ്പിച്ചു കളയാ കഴിയാത്ത ഏറ്റവും നല്ല രാത്രിയിലൂടെ നമുക്ക് സാധിക്കട്ടെ. അതിനല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഞാൻ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഞാൻ ഏറ്റവും വലിയ സ്വർഗാവകാശിയെ കണ്ടു. അയാളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അയാൾ അടുത്ത് ഞാൻ പോയി. രണ്ടു ദിവസം അയാളുടെ കൂടെ ഞാൻ കഴിഞ്ഞുകൂടിയിട്ട് എന്തുകൊണ്ടാണ് അയാൾക്ക് അല്ലാഹുവിന്റെ റസൂല് സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞത് അതിന്റെ ഉള്ളറ മനസ്സിലായി എന്തെന്നറിയോ? ആരോടും ഒരു വെറുപ്പില്ലാത്ത മനസ്സ് എനിക്കുണ്ട് എന്ന് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആരോടും ഒരു വെറുപ്പില്ലാത്ത മനസ്സ്, ആ മനസ്സ് അൽഹംദുലില്ലാ നമുക്കുണ്ടാവണം. ആരോടും ഒരു വെറുപ്പ് നമുക്ക് ആവശ്യമില്ല.